മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ഒരല്പസമയം ഇതിൻ്റെ ഓർഗനൈസേഷൻ എന്നോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഗാനങ്ങൾ, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ബ്ലസൻ മേമന, സിസ്റ്റർ ടീന ജിജി, അതുപോലെ പ്രിയാ സഹോദരിമാർ സിസ്റ്റർ അനു, ജമി, എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ബ്രദർ സ്റ്റീവൻ ഇമ്മാനുവൽ, എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു വേദഭാഗം, ഒരു ഷോർട്ട് മെസ്സേജ് ഉള്ള സമയം മാത്രമേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും ഗാനങ്ങൾ ശ്രവിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്ന് പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കട്ടെ. ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 8:36. ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 8:36. മലയാളത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന, ഒരു മനുഷ്യൻ സർവലോകവും ലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? What will it profit a man if he gains the whole world and loses his own soul? Jesus said, Your soul is worth more than the rest of the world put together. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്ന ആത്മാവിൻ്റെ വില എന്താണ്? നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ദൈവം ഒരാത്മാവിനെ വച്ചിരിക്കുന്നു. യേശു പറയുകയാണ്, ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? What will it profit a man if he gains the whole world and loses his own soul? It is very difficult for us to grasp the meaning of that particular verse. The whole world. ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും എന്താണ് അതിൽ നിന്ന് യേശു ഉദ്ദേശിക്കുന്നത്? The physical world ആണോ? The geographical world ആണോ? The scientific world ആണോ? അതോ the intellectual world ആണോ? എന്താണ് യേശു അതിൽ നിന്ന് ഉദ്ദേശിച്ചത്? Anyway, Jesus said that your soul is worth more than all the world. Why is your soul so valuable? ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ഇത്രമാത്രം വില ഉള്ളത്? ദൈവം നമുക്കൊരു ശരീരം തന്നിട്ടുണ്ട്. We all have a body. ഈ ബോഡിയിൽ നമ്മൾ കൂടിയാൽ 70, 80, 90, 100 വർഷം ജീവിച്ചിരിക്കുന്നു. അതിനുശേഷം ഈ ശരീരത്തിന് എന്ത് സംഭവിക്കും? അത് മരിക്കും അല്ലേ? പേടിയുണ്ടോ ആർക്കെങ്കിലും? ആരും പേടിപ്പിക്കാനല്ല. This body will die. എന്നാൽ ദൈവം നമ്മുടെ ഉള്ളിൽ വച്ചിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇറ്റേണൽ. അത് നിത്യമായ ഒന്നാണ്. ആർക്കും നമ്മുടെ ഉള്ളിൽ വച്ചിരിക്കുന്ന ആത്മാവിനെ കൊല്ലുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതിനെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. The value of your soul is measured by its eternal quality. It will never die. You are going to live forever. ദൈവത്തിന് സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ നിത്യജീവനിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്.
ഇനി ഒരു ദിവസം തെളിവിൽ പ്രവേശിക്കുമെന്നല്ല, നമ്മൾ വി ആർ ഓൾറെഡി ഇൻ ഇറ്റേണൽ ലൈഫ്. ദൈവത്തിന് സ്തോത്രം. നിത്യജീവനിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരാത്മാവിൻ്റെ വില എന്താണ് എന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം ഈ വയ്യ സമയത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. യേശു പറഞ്ഞു, സർവലോകത്തെക്കാളും വിലയുള്ള ഒന്നാണ് നമ്മുടെ ആത്മാവ്. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ഓയിൽ എല്ലാം കൂടെ വിറ്റാൽ കിട്ടുന്ന പണം, അല്ലെങ്കിൽ ഓൾ ദ ഡയമണ്ട്സ് അതെല്ലാം കൂടെ വിറ്റാൽ ലഭിക്കുന്ന പണം, അല്ലെങ്കിൽ ന്യൂയോർക്ക് വാൾ സ്ട്രീറ്റിൽ, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവിടെ ഉള്ളതായ ആ പണം, അതിനെ അതെല്ലാം കൂടെ നിങ്ങളൊന്ന് കൂട്ടിയാലും അതിനേക്കാൾ വിലയേറിയതാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിൻ്റെ വിലയെന്ന് ഇന്ന് ഈ വയ്യ സമയത്ത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്കൊരു ശരീരം തന്നു, അതിന് അതിന് ഏകദ കൂടിയാൽ 70, 80, 90 വർഷം മാത്രമേ അതിന് കാലാവധി ദൈവം പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ബോഡി, സോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് ഈ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ശരീരം എന്നുള്ള പദം വളരെ ചുരുക്കമായിട്ടേ ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് ദ സോൾ ആൻഡ് സ്പിരിറ്റ്, ദ ബോഡി, ദ വേർഡ് ബോഡി അപ്പിയേഴ്സ് ഓൺലി 152 ടൈംസ് ഇൻ ദ ബൈബിൾ, ആൻഡ് ദ സോൾ appears 473 times in the Bible. So that itself gives us the importance of the soul. Your soul is so valuable. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾക്ക് ഒരു ശരീരം തന്നിരിക്കുന്നു, അതിനകത്ത് ഒരു ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. That soul is the real you. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ ശരീരത്തിന് ആരെയും സ്നേഹിക്കാൻ കഴിയുകയില്ല. ഈ ശരീരത്തിന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഉള്ളിൽ ദൈവം വച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്, നമ്മുടെ ഉള്ളിൽ വച്ചിരിക്കുന്ന ഒരു സോൾ, അതിന് മാത്രമേ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്നേഹിക്കാൻ ഹല്ലേലൂയ കഴിയുന്നത് ആർക്കാണ്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ഒരാത്മാവിനെ വെച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയും. അന്യോന്യം സ്നേഹിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. Your soul is the center of your feelings and emotions. When your soul leaves your body, you will die. Alle devathana sotram nammude ullil ni aathmavu maari kaliyumbol nammal marikkunu. Devathana sotram. Yaakob apostolam parayunnundu, aathmavillatha shariram nirjeevamana. The body without spirit or soul is dead. ദൈവത്തിന് സ്തോത്രം. ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. ഒരു സ്വീഡിഷ് ഡോക്ടർ താൻ ആത്മാവിൻ്റെ വെയിറ്റ് എത്രമാത്രം ഉണ്ടെന്നറിയാൻ താൻ ആഗ്രഹിച്ചു. ഒരിക്കൽ ഒരാൾ മരിക്കുവാൻ കിടന്നു കഴിഞ്ഞപ്പോൾ മരിക്കുന്ന അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എടുത്തു കഴിഞ്ഞു. അദ്ദേഹം ആ വ്യക്തി മരിച്ചപ്പോൾ തനിക്ക് ആ സ്കെയിലിൽ നോക്കിയപ്പോൾ കാണുവാൻ കഴിഞ്ഞ ഒരു സത്യമെന്ന് പറയുന്നത്, ആ സ്കെയിൽ അല്പം താഴോട്ട് പോയി. ഏതാണ്ട് 21 grams, ബിറ്റ്വീൻ 21 and 25 grams. അതുപോലെ തന്നെ മറ്റ് സ്വീഡിഷ് ഡോക്ടേഴ്സ്, അമേരിക്കൻ ഡോക്ടേഴ്സും ഒക്കെ ഈ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ആ വെയിറ്റ് എത്രമാത്രമാണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു 21 grams എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ
ദൈവം ഒരാത്മാവിനെ നൽകിയിരിക്കുന്നു. അത് നിത്യമായ ഒന്നാണ് എന്ന് ഇന്ന് പകൽക്കാലം ഉറപ്പിക്കട്ടെ. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ഫിയർ നോട്ട് them which kill the body but are not able to kill the soul. Your soul is immortal and your soul is eternal, and you will live forever either in heaven or in earth. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിൽ നമ്മുടെ ഡെസ്റ്റിനി, നമ്മൾ എവിടെയാണ് നമ്മുടെ നിത്യത നമ്മൾ ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യത്തിന് ഉറപ്പ് വരുത്തി വേണം കടന്നു പോകുവാനെന്ന് ഞാൻ ഇന്ന് രാത്രി ഉറപ്പിക്കട്ടെ. സോ യുവർ സോൾ ഇസ് സോ ഇമ്പോർട്ടൻ്റ്. ദൈവം നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആത്മാവ് അത് വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. ഡു നോട്ട് നെഗ്ലക്ട് ഇറ്റ്. ദൈവത്തിന് സ്തോത്രം. ഇൻ ലൂക്ക് ചാപ്റ്റർ 12 യു റീഡ് എ സ്റ്റോറി അബൌട്ട് എ റിച്ച് യങ് മാൻ, എ ഫാർമർ, റിച്ച് ഫാർമർ. ഹി ഹാഡ് ബംബർ ക്രോപ്സ് and he made plans for a materialistic future. Avan paranju enikku ee varsham nalla vilavundayi, naan ende kalapuragal polichu paniyum. Praise the Lord. Avan pala planum paddhathikalum okke avan aavishkarichu. Nal aa raatri deivam avanodu chodichu, innu naan mooda, avane vilicha pera ingeniyana mooda, നിന്റെ ആത്മാവിനെ ഇന്ന് ഞാൻ നിന്നോട് ചോദിച്ചാൽ. ദൈവത്തിന് സ്തോത്രം. നിന്റെ അവസ്ഥ എന്ത് ആയിത്തീരും? ഹല്ലേലൂയ. ദൈവവിഷയമായി സമ്പന്നനാകുവാൻ ആ യൗവനക്കാരനോട് യേശു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കുമെന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നത്. പിന്നെ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്ക് ആകും എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടെയൊക്കെ പലതും നമ്മൾ നേടുന്നുണ്ട്. എന്നാൽ ഓർക്ക്, ഇതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകേണ്ട ഒരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. നമ്മൾ സമ്പാദിച്ചതൊന്നും നമുക്ക് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ദൈവരാജ്യത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയും. ഹല്ലേലൂയ. ചെലവിടുന്ന കാര്യത്തിൽ ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്ന് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ദൈവത്തിന്, കഴിഞ്ഞ രാത്രി ഞാൻ ദൈവജനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചു. ഒരിക്കൽ ഒരു ധനവാനായ ഒരു മനുഷ്യൻ തൻ്റെ പാസ്റ്ററെ തൻ്റെ വീട്ടിൽ ഡിന്നറിന് വിളിച്ചു. ഡിന്നറിന് വിളിച്ചപ്പോൾ അദ്ദേഹം ഡിന്നറൊക്കെ കഴിഞ്ഞ ശേഷം ദൈവദാസനെ പുറത്ത് കൊണ്ടുപോയി. ആ വടക്കോട്ട് നോക്കിയ പാസ്റ്ററെ, ആ കാണുന്ന നിലമെല്ലാം എൻ്റേതാണ്. തെക്കോട്ട് നോക്ക് പാസ്റ്ററെ, ആ കാണുന്ന ഓയിൽ ഫീൽഡെല്ലാം എൻ്റേതാണ്. ആ കിഴക്കോട്ട് നോക്ക് പാസ്റ്ററെ, ആ അതെല്ലാം എൻ്റേതാണ്. പടിഞ്ഞാറോട്ട് നോക്ക്, ഇതെല്ലാം എൻ്റേതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാസ്റ്റർ ആ ബിസിനസ്മാൻ്റെ ദേഹത്ത് തോളിൽ കൈയിട്ടിട്ട് പാസ്റ്റർ ചോദിച്ചു, ഇങ്ങനെ മുകളിലോട്ട് ചൂണ്ടി, ദൈവത്തിന് സ്തോത്രം, നിനക്കിവിടെയും അവിടെയും ഒക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ അവിടെ വല്ലതും നിനക്ക് ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മളിവിടെ ഇരിക്കും ചിന്തിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് ധനവും മാനവും ഇതൊക്കെ തന്നത് നമ്മുടെ സെൽഫിഷായിട്ട് നമ്മളാരും തീരരുത്. നമുക്ക് വേണ്ടിയല്ല ഇതൊന്നും ദൈവം തരുന്നത്, ആ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കുക. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരനുഗ്രഹമായി തീരും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, ദൈവം നമ്മെ അനുഗ്രഹിച്ചത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളിൽ കൂടെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആത്മാവിന് വലിയ വിലയുണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കട്ടെ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ, സമയം കടന്നു പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആത്മാവിനെ ഏതെങ്കിലും നിലയിൽ
നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാത്താൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സാത്താൻ ഏദൻ തോട്ടത്തിൽ ആദവും അവയുടെയും അടുക്കൽ വന്നു, അവരെ തെറ്റിച്ചു. അവൻ്റെ ലക്ഷ്യം തന്നോടുകൂടെ ആദവിനെയും അവയും എല്ലാവരെയും കൊണ്ടുപോകണം. ദൈവം പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി. അവന് അവർക്ക് എല്ലാ ഫ്രീഡവും ദൈവം കൊടുത്തു. എന്നാൽ ഏദൻ തോട്ടത്തിലുള്ളതായ ആ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ കഴിക്കരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ സാത്താൻ അവരെ കബളിപ്പിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനം റിബല്ലിയസ് ആയി തീർന്നിട്ടും ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ഒരു യാഗമായി തീർന്നു. സാത്താൻ നമ്മളെ കൊണ്ടുപോകുവാനായുള്ള ശ്രമങ്ങളും നടത്തിയെങ്കിലും ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവം തൻ്റെ പുത്രനെ അയച്ച് നമ്മെ സ്നേഹിച്ചു എന്നുള്ള കാര്യം ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യുവർ സോൾ ഈസ് സോ വാല്യുബിൾ. ദൈവത്തിന് സ്തോത്രം. ദ വാല്യൂ ഓഫ് യുവർ സോൾ ഈസ് മെഷർഡ് ബൈ ഗോഡ്സ് കൺസേൺ ഫോർ സേവിങ് യുവർ സോൾ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് മൂന്നിൻ്റെ ഒൻപതിൽ നാം വായിക്കുന്നു, ഗാഡ് ഈസ് നോട്ട് വില്ലിംഗ് ദാറ്റ് എനി ഷുഡ് പെറിഷ് ബട്ട് ഓൾ ഷുഡ് കം ടു റിപ്പൻ്റൻസ്. അവൻ ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് ഇന്ന് രാത്രി അറിഞ്ഞിരിക്കുക. നമ്മുടെ വലിയവനായ ദൈവത്തിന് നമ്മെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് നാൾ വായിക്കുന്നു, ഗോഡ് സോ ലവ് ദ വേൾഡ് അല്ലേ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമുക്ക് വേണ്ടി അവനെ അയച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മാവിന് വലിയ ഒരു വിലയുണ്ട്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചത് എന്ന് ഇന്ന് രാത്രി നമ്മൾ അറിയുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദ വാലി ഓഫ് യുവർ സോൾ ഈസ് മെഷർഡ് ബൈ ദ സെവിയറിറ്റി ഓഫ് ഇറ്റ്സ് ലോസ്. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയുടെ ഹല്ലേലൂയ ഹെൽത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മണി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പലപ്പോഴും ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കാറില്ല. ഇപ്പം നമ്മുടെ ആരുടെ ഒരു കുഞ്ഞിനെ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുക. നമ്മളെല്ലാവരും ഇവിടെ അടങ്ങിയിരിക്കില്ല. നമ്മുടെ ഒരു കുഞ്ഞിനെ ഇപ്പം കാണാതെ പോയി കഴിഞ്ഞാൽ അല്ലേ. ഇഫ് എ ചൈൽഡ് ഈസ് ലോസ്റ്റ് അറ്റ് ദിസ് മൊമെന്റ് We will all look for that child. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മനസ്സിലാക്കുക, ഒരാത്മാവിനെ നഷ്ടപ്പെട്ടാൽ എത്രമാത്രം നമ്മൾ ഹല്ലേലൂയ ഭാരമുള്ളവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പാടി കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. ഇനിയും അനേകര് ഈ ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഉണ്ട് എന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ആർ യു പ്രിപ്പേർഡ് ഫോർ ഇറ്റേണിറ്റി? ആർ യു ഷുവർ ദാറ്റ് യു ഹാവ് ബീൻ ബോൺ അഗെയിൻ? ഹല്ലേലൂയ. ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ എന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിൻ്റെ വില എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഹല്ലേലൂയ ത്തിന് വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ആ ശരീരത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഒത്തിരി പണം മുടക്കുന്നവരാണ് അല്ലേ. ദ ബ്യൂട്ടി ഇൻഡസ്ട്രി ഈസ് സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി അല്ലേ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ വില എന്താണെന്ന് ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.
ആരും നിത്യനാശത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4:12 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ജീവനെ കളഞ്ഞാൽ എന്ത് പ്രയോജനം? What will it profit a man if he gains the whole world and loses his own soul? കർത്താവ് നമ്മെ നിരാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന്